അഷിതയുടെ ജന്മനാട്ടിൽ ഓർമ്മവരം നട്ട് യുവകലാസാഹിതി. യുവകലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ.എം. സതീശൻ നാട്ടുമാവിൻ തൈ നട്ട് അഷിതയുടെ ഓർമ്മ പുതുക്കി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അന്തരിച്ച എഴുത്തുകാരി അഷിതയുടെ ജന്മനാടായ പഴയന്നൂരിൽ യുവകലാസാഹിതി ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർമ്മമരം നട്ടു. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്ത് നാട്ടുമാവിൻ തൈ നട്ടുകൊണ്ട് യുവകലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ.എം. സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുവകലാസാഹിതി സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ തോട്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ മോഹനൻ മാസ്റ്റർ, യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി സി.വി. പൗലോസ്, കവി ശരത് ചന്ദ്ര കർത്ത, പി.ടി.എ. പ്രസിഡന്റ് നാരായണൻകുട്ടി, സി.പി.ഐ. പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ.എസ്. സുകുമാരൻ, യുവകലാസാഹിതി ചേലക്കര മേഖലാ സെക്രട്ടറി കലാമണ്ഡലം അനീഷ്, നവീൻ, രമ്യ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നാമ്പുറ വേദനകളും ആ വേദനകളിൽ നിന്ന് വിമുക്തി നേടാനുള്ള അഗമ്യമായ അഭിവാഞ്ചിയും അവരുടെ കഥകളിലൂടെ അവർ പ്രകടമാക്കിയിട്ടുണ്ട്. വിസ്മയ ചിഹ്നങ്ങൾ പോലുള്ള നിരവധി കഥാസിനിമകൾ, അതുപോലെ ബസവേശ്വരനെയൊക്കെ കന്നഡ സാഹിത്യത്തിലെ കർണാടകത്തിലെ സാമൂഹ്യ കർത്താക്കളിൽ പ്രസിദ്ധനാണ് ബസവേശ്വരൻ എന്നറിയാം. ബസവ സാഹിത്യത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ കവിതകൾ പുറത്ത് വന്നിട്ടുണ്ട്. ഹൈക്കു കവിതകൾ എന്നുള്ള പേരിൽ ചെറിയ ചെറിയ നിരവധിയായ കവിതകൾ അവർ 300 കവികളിൽ സമാഹരിച്ച് പുസ്തകമാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ പരിമിതമായൊരു കാലത്തിനുള്ളിൽ മലയാള കഥാകാവ്യ സാഹിത്യ പ്രപഞ്ചത്തിൽ വിസ്മരിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ മലയാളികൾ എല്ലാ കാലത്തും ഉറപ്പിരിക്കാവുന്ന എഴുത്തുകാരിയാണ്. റൈറ്റ് ഷൈൻ ന്യൂസ്, പഴയന്നൂർ.